ഭർത്താ കൺവെൻഷൻ സെന്ററിന് അനുമതി നൽകുന്നത് കൊണ്ട് മാത്രം സാജൻ ആത്മഹത്യ ചെയ്ത വിഷയം അവസാനിക്കുന്നില്ലെന്ന് സുരേഷ് ഗോപി എം പി. മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിലെത്തിക്കണം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം സർക്കാർ ഉറപ്പാക്കുകയും വേണം. സാജന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. വിദേശത്ത് സമ്പാദിച്ച പണം മുടക്കി പണിത കൺവെൻഷൻ സെന്ററിന് അനുമതി ലഭിക്കാൻ ജീവൻ ബലിയർപ്പിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് നൽകേണ്ട അവസ്ഥ ദുഃഖകരമാണെന്ന് നടൻ സുരേഷ് ഗോപി എം പി പറഞ്ഞു. വലിയ നഷ്ടമാണ് സാജന്റെ കുടുംബത്തിനുണ്ടായത്. ഇനി ആർക്കും ഈ അവസ്ഥ ഉണ്ടാകരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇനി ഇതാർക്കും സംഭവിക്കരുതെന്ന് പറയാൻ മാത്രം വിധിക്കപ്പെട്ടവരായിട്ട് ഇനിയും അങ്ങനെ ഒരവസ്ഥ ഉണ്ടാക്കുന്നവരുടെ കീഴിൽ നമ്മൾ ജീവിക്കുന്നു. അന്വേഷണം തൃപ്തികരമാണോ എന്ന ചോദ്യത്തിന് സുരേഷ് ഗോപിയുടെ മറുപടി ഇങ്ങനെ. രാഷ്ട്രീയ ഭാഷ ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഈ കുടുംബത്തിന് നീതി കിട്ടണം. അത് ആ ബിൽഡിങ്ങിന് സാങ്ഷൻ ഒരാൾ അങ്ങ് ജീവൻ ബലിയർപ്പിച്ച് അതിൻ്റെ പത്രം കൊണ്ട് കൊടുത്താലേ കിട്ടുമെന്ന് പറയുന്ന ഇപ്പം സോഷ്യൽ മീഡിയ രംഗത്ത് നടക്കുന്ന ഒരു ആരോപണ ശരങ്ങളല്ലേ? അതാണോ ജനാധിപത്യത്തിലെ അവസ്ഥ? കൺവെൻഷൻ സെന്ററിന് അനുമതി നൽകിയാൽ മാത്രം പ്രശ്നം അവസാനിക്കില്ല. ഇതിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ടെക്നിക്കൽ സാങ്ഷൻ കിട്ടുന്നത് കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. അപ്പം അങ്ങനെ എന്തോ ഒരു ധ്വനി ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അതല്ല, സാങ്കേതികമായിട്ട് അതിനകത്ത് കാരണക്കാരായവർ കേരളീയ സമൂഹത്തോട് ഉത്തരം പറയേണ്ടി വരണം. ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ പ്രാദേശിക വിഷയമാണെന്ന് പറഞ്ഞ് തഴയപ്പെട്ടത് ദുഃഖകരമാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. രാജ്യസഭയുടെ ചെയർമാൻ തന്നെ പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ പേരെടുത്ത് പറയാൻ പാടില്ല എന്നാണ്. അപ്പോൾ മലയാളിയാണ് സാജൻ എന്ന് പറഞ്ഞാലും കേരളം ധ്വനിക്കപ്പെടും. അപ്പോൾ അതിനെയും എതിരെയും ഒച്ചയെടുക്കാൻ ഇവിടുത്തെ ആൾക്കാരും അവിടെ ഇരിപ്പുണ്ട്. രാവിലെ 11 മണിയോടെയാണ് സുരേഷ് ഗോപി സാജന്റെ വീട്ടിലെത്തിയത്. കുടുംബാംഗങ്ങളുമായി അദ്ദേഹം ഏറെ നേരം സംസാരിച്ചു. സാജൻ ആത്മഹത്യ ചെയ്യാൻ ഇടയായ സംഭവത്തെക്കുറിച്ചുള്ള പരാതിയും കുടുംബാംഗങ്ങൾ സുരേഷ് ഗോപിക്ക് നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.